ഇരുപത് ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, തീൻ ബഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം പശ്ചിമബംഗാൾ. രണ്ടാമത്തെ ചോദ്യം, നീതി ആയോഗ് നിലവിൽ വന്ന വർഷം. ഉത്തരം 2015 ജനുവരി 1. മൂന്നാമത്തെ ചോദ്യം, ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതി. ഉത്തരം മുദ്രാ യോജന. നാലാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ ക്ഷേത്ര കായകക്കാർക്ക് പതിച്ചു നൽകിയിരുന്ന ഭൂമി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം വിരുത്തി ഭൂമി. അഞ്ചാമത്തെ ചോദ്യം, വർഷ ഭീമ ഇൻഷുറൻസ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം മഴക്കെടുതി. മഴക്കെടുതി സംഭവിച്ചതിനുള്ളതാണ് വർഷ ഭീമ ഇൻഷുറൻസ് പദ്ധതി. ആറാമത്തെ ചോദ്യം, ജനങ്ങളിൽ സമ്പാദ്യശീലവും പരസ്പര സഹകരണവും വളർത്തുന്ന പദ്ധതി ഏത്? ഉത്തരം മൈക്രോ ഫിനാൻസ്. ഏഴാമത്തെ ചോദ്യം, ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം 1993. 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാനനിരീക്ഷണ കേന്ദ്രം ഏത്? ഉത്തരം ആസ്ട്രോസാറ്റ്. ആസ്ട്രോസാറ്റാണ് ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാനനിരീക്ഷണ കേന്ദ്രം. പത്താമത്തെ ചോദ്യം, മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനൽ. ഉത്തരം ഗ്യാൻ ദർശൻ. ഗ്യാൻ ദർശനാണ് മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനൽ. പതിനൊന്നാമത്തെ ചോദ്യം, പോവർട്ടി അൺബ്രിട്ടീഷർ റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരെ? ഒരുപാട് തവണ ആവർത്തിച്ചിരുന്ന ചോദ്യമാണ്. ഉത്തരം ദാദാഭായി നവറോജി. പന്ത്രണ്ടാമത്തെ ചോദ്യം, വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് നാസ ജൂണോ എന്ന പേടകം വിക്ഷേപിച്ച വർഷം. ഉത്തരം 2011 ഓഗസ്റ്റ് 5. പതിമൂന്നാമത്തെ ചോദ്യം, തീരാതടവും തീരാശിഖിരവും തമ്മിലുള്ള ലംബദൂരം, അതാണ് ഉന്നതി. പതിനാലാമത്തെ ചോദ്യം, ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച വർഷമേത്? 2013. 2013 ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം. പതിനഞ്ചാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയറുവർഷം ആചരിച്ചത്? ഉത്തരം 2016. 2016 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയറുവർഷമായി ആചരിച്ചത്. പതിനാറാമത്തെ ചോദ്യം, സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം. ഉത്തരം കൈക്രോ ഉപകരണമായ കൈക്രോഗ്രാഫ് കണ്ടുപിടിച്ചതാര്? ഉത്തരം ജെ സി ബോസാണ് സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണമായ ക്രൈക്കോഗ്രാഫ് കണ്ടുപിടിച്ചത്. പതിനേഴാമത്തെ ചോദ്യം, തുടർച്ചയായി 7 ഒളിമ്പിക്സ് കളിച്ച ഇന്ത്യൻ ടെന്നീസ് താരം. ഉത്തരം ലിയാണ്ടർ പെയ്സ്. തുടർച്ചയായി 7 ഒളിമ്പിക്സിൽ കളിച്ച ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരമാണ് ലിയാണ്ടർ പെയ്സ്. പതിനെട്ടാമത്തെ ചോദ്യം, രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്? ഉത്തരം നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങളിലാണ് രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നത്. പത്തൊമ്പതാമത്തെ ചോദ്യം, അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിൻ്റെ ചെയർപേഴ്സൺ ആര്? ഉത്തരം മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിൻ്റെ ചെയർപേഴ്സൺ. ഇരുപതാമത്തെ ചോദ്യം, കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച സറോഗസി റെഗുലേഷൻ ബിൽ 2016, ഇത് ലക്ഷ്യം വെക്കുന്നത് എന്ത്? ഉത്തരം വാടക ഗർഭധാരണ നിയന്ത്രണം. 2016 സറോഗസി റെഗുലേഷൻ ബില്ല് ലക്ഷ്യം വെക്കുന്നത് വാടക ഗർഭധാരണ നിയന്ത്രണമാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതോടെ 20 ജനറൽ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.